പ്രിയ സഹോദരി സഹോദരന്മാർ സ്ലിഹന്മാരുടെ അപ്പുസ്തോല പ്രവർത്തനം ഇരുപതാമധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന കർത്താവ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എന്ന് ഒരു സഭയിലെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പൗലസ് അപ്പുസ്തോലൻ ഈ വാചകം അവരോട് പറയുന്നത് സുവിശേഷത്തിൽ ഒരിടത്തും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു പൗലോസിനോട് യേശു നേരിട്ട് പറഞ്ഞതായിരിക്കാം അതല്ലെങ്കിൽ യേശു പറയാത്ത ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്താത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിൽ ഉൾപ്പെടുന്നതുമായിരിക്കാം ഈ കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ വചനമാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്നുള്ളത് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് ലഭിക്കുന്നതാണ് കൊടുക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം എന്നുള്ളതാണ് എന്നാൽ ഈശോ തൻ്റെ കൂടെയുള്ളവരോട് പറയുന്നത് തികരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം കൊടുക്കുന്നത് ആണ് എന്നുള്ളതാണ് യേശു തൻ്റെ അപ്പൊസ്തവന്മാരെ പറഞ്ഞയക്കുമ്പോഴും അവരോട് പറയുന്നത് ദാനമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു ദാനമായിട്ട് നിങ്ങൾ കൊടുക്കുവിൻ എന്നാണ് പത്രോസും യോഹന്നാനും ദേവാലയത്തിനെങ്കിലേക്ക് പോകുമ്പോൾ ഭിക്ഷയാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട് അപ്പോൾ പത്രോസ് അവനോട് പറയുന്നത് എന്താണ് സ്വർണമോ വെള്ളിയോ തരാനായിട്ട് എൻ്റെ കയ്യിലില്ല കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു നീ എഴുന്നേറ്റ് പോവുക സൗഖ്യം പ്രാപിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനായിട്ട് നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അവരോട് നമുക്ക് സ്നേഹം വേണം എന്നുള്ളതാണ് സ്നേഹത്തിൽ നിന്നും ഒരുത്തിരിയുന്ന ഒരു പ്രചോദനമാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനായിട്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ നമുക്കതിനുള്ള ശക്തിയും ഊർജവും ഒക്കെ നൽകുന്നത് നമുക്കറിയാമല്ലോ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും തൻ്റെ ജീവൻ പോലും നൽകിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനായിട്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് തയ്യാറായ ആളാണ് ഈശോ ആ ഈശോയാണ് കൊടുക്കുന്നതിൽ നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴോ സ്വജീവനൊന്നും കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ആവശ്യകതയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരികയില്ല മറിച്ച് ഒരു നല്ല വാക്ക് കൊടുത്തുകൊണ്ട് നല്ല നോട്ടം നൽകിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കുവാനായിട്ട് സന്തോഷമുള്ളതാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരും പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നതിനാൽ ശ്രേയസ്കരം കൊടുക്കുന്നതാണ് എന്ന ആ ഉദ്ധരണി നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസം മുഴുവനും നിലനിൽക്കട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം